ഹലോ എവരി വൺ, ദിസ് ഈസ് മീ അസീസ്. വെൽക്കം ടു അസീസ് ജേണി ഹണ്ട്. അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മളിന്ന് പോകുന്നത് കത്താറ കൾച്ചറൽ വില്ലേജ്. കത്താറ കൾച്ചറൽ വില്ലേജ് എന്ന് പറയുമ്പോൾ അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ഖത്തറിൻ്റെ ഒരുപാട് കൾച്ചറുകളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള വളരെ വ്യത്യസ്തമായ ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. അവിടെ നമുക്ക് ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. നമുക്കിവിടെ നമ്മുടെ മുമ്പിലായിട്ട് കാണുന്ന അതിനൊരു പീജിയൻ ടവർ എന്ന് പറയാറുണ്ട്. ആ പഴയ ഒരു മോഡലിൽ ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് സ്തൂപങ്ങൾ, അതിൽ എല്ലാ ടൈമിലും പ്രാവുകൾ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ അതിനെ പീജിയൻ ടവർ എന്ന് വിളിക്കാറുണ്ട്. അതിനോട് ചേർന്നിട്ട് വളരെ സാധാരണ ഇവിടെ കാണുന്ന വ്യത്യസ്തമായിട്ടുള്ളൊരു മസ്ജിദ് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഈ പള്ളിയുടെ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. പള്ളിയും അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ആ സ്തൂപങ്ങളുള്ളത്. നേരത്തെ ഞാൻ രണ്ട് സ്തൂപങ്ങൾ എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അപ്പോൾ അതിലൊരു ചെറിയ തിരുത്തുണ്ട്. അതിൽ മൂന്ന് സ്തൂപങ്ങളുണ്ട്. നമ്മുടെ മണ്ണുകൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ള പോലെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു നല്ല പഴമയൊക്കെ തോന്നിക്കുന്ന വിധത്തിൽ അതിലൊരുപാട് വെള്ളയും കറുപ്പൊക്കെ ആയിട്ടുള്ള ഒരുപാട് പ്രാവുകൾ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ കാണാൻ വളരെ മനോഹരമാണ്. നല്ല അത്യാവശ്യം നല്ല ഉയരമുള്ള സ്തൂപങ്ങൾ തന്നെയാണ് മൂന്നും. അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ആ കണ്ട പള്ളിയുമുള്ളത്, വളരെ അടുത്തടുത്ത്. അങ്ങനെ നമ്മൾ ആ പള്ളിയും അതിനോടടുത്തുള്ള സ്തൂപങ്ങളൊക്കെ കണ്ട് ഖത്താറയിലെ മറ്റ് കാഴ്ചകളിലേക്കൊക്കെ പോവുകയാണ്. ഖത്താറ സ്ഥിതി ചെയ്യുന്നത് പേളിൻ്റെയും വെസ്റ്റ് ബേയുടെയും ഇടയിലായിട്ടാണ്. വളരെ വിശാലമായൊരു ഏരിയ തന്നെയാണ്. അതിലൊരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ ഖത്താറയിൽ. ഖത്താറയിലൊരു 37 ട്രഡീഷണൽ സ്റ്റൈലാണ് അവർ ബിൽഡിങ്ങും മറ്റുമൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ഖത്തർ ഫൈൻ ആർട്സ് സൊസൈറ്റി, ഖത്തർ സൊസൈറ്റി ഓഫ് എൻജിനീയേഴ്സ്, വിഷ്വൽ ആർട്സ് സെൻറ്റർ, ചൈൽഡ്ഹുഡ് കൾച്ചറൽ സെൻറ്റർ, പിന്നെ ഖത്തർ ഫോട്ടോഗ്രാഫി സൊസൈറ്റി, ഖത്തർ മ്യൂസിക് അക്കാദമി, തിയേറ്റർ സൊസൈറ്റി, അങ്ങനെ ഒരുപാട് കൾച്ചറും കാര്യങ്ങളും ഫെസിലിറ്റീസൊക്കെ അവരിതിൽ ഇതിൻ്റെ ബിൽഡിങ്ങിലും മറ്റുമൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ വളരെ ഗ്രീനറി നിറഞ്ഞൊരു സ്ഥലം കൂടിയാണ് ഖത്താറ. ഒരു ഭാഗം വളരെ മനോഹരമായി ചെടികളും വലിയ വലിയ വൃക്ഷങ്ങളൊക്കെ ആയിട്ട് അതും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഫ്രണ്ടിലായിട്ട് ഒരുപാട് വ്യത്യസ്തമായ ബിൽഡിങ്ങുകൾ കാണാം. അതിമനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകൾ, കുറേ യൂറോപ്യൻ സ്റ്റൈലും മറ്റ് ഒരുപാട് സ്റ്റൈലുകൾ വരുന്നതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ബിൽഡിങ്ങിലും മറ്റൊക്കെ ആയിട്ട്. ഇവിടെ ഒപ്പേറ ഹൗസ് ഉണ്ട്, ഒരു ആംഫി തിയേറ്റർ, ഡ്രാമ നടക്കുന്നൊരു തിയേറ്റർ ഉണ്ട്, പിന്നെ ബുക്ക് സെൻറ്റർ ഉണ്ട്, പ്രൈവറ്റ് ബീച്ചുകളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഓപ്പൺ ആയിട്ടുള്ള തിയേറ്ററുണ്ട്, ഡ്രാമയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഇതിൽ ഒരു ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് എല്ലാ പബ്ലിക്കിനും ഇവിടെ ആക്സസ് ഉണ്ട്. ഇത് നമുക്ക് മുമ്പിൽ വലിയൊരു ബിൽഡിങ് കാണാം. ഇതൊരു മാളും അതിനോട് ചേർന്ന് ഒരുപാട് മറ്റ് സംഭവങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. വളരെ ലക്ഷറി ആയിട്ടുള്ള കുറേ കാറുകളും നമുക്ക് അവിടെ കാണാം. അങ്ങനെ നല്ല നല്ല കാഴ്ചകൾ കണ്ട് നമുക്ക് വീണ്ടും മുമ്പോട്ട് പോകാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നമുക്ക് ആദ്യം ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനായിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം നമുക്ക് അതും കൂടെ കണ്ടിട്ട് തിരിച്ചു വരാം. ഇവിടെ നമുക്ക് ഈ വലിയ ബിൽഡിങ്ങിനോട് ചേർന്ന് ഒരു വലിയൊരു ഗിഫ്റ്റ് ബോക്സ് അവർ നിർമ്മിച്ചു വെച്ചതായിട്ട് കാണാം. ഈ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ വലിയൊരു ബിൽഡിങ്ങാണ് കേട്ടോ അത്. നമുക്കതിനടുത്തൂടെ വണ്ടികളും മറ്റൊക്കെ പോകുമ്പോൾ കാണാനായിട്ട് സാധിക്കും എന്തുമാത്രം ഹൈറ്റിലാണിത് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. അതിലേക്ക് കയറാനുള്ള ഡോറും മറ്റൊക്കെ ഈ സൈഡിലായിട്ട് കാണാം. അവിടെ നിന്ന് മുന്നിലേക്ക് വരുമ്പോൾ കുറേ മരങ്ങൾ കാണാം. ഈ ഖത്താറയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ വളരെ മോഡേണായിട്ടുള്ള ഒരുപാട് ബിൽഡിങ്ങുകളും മറ്റൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഒരുപാട് ചെടികൾ, അതുപോലെ തന്നെ വലിയ വലിയ മരങ്ങൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് വളരെ പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കാണാൻ മനോഹരമായൊരു സ്ഥലമാണ് ഖത്താറ. ഇവിടുന്ന് മുന്നിലേക്ക് വരുമ്പോൾ ഒരു ദോഹ ബസ് നിൽക്കുന്ന കാണാം. അതിവിടെ സിറ്റി ടൂർ നടത്തുന്ന ഒരു കമ്പനിയാണ് ദോഹ ബസ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം മഞ്ഞ നിറത്തിലുള്ള ആ ബസ്. അതിനോടടുത്ത് മറ്റൊരു ബിൽഡിംഗ് നിർമ്മിച്ചിട്ടുണ്ട്. ഒരു നമ്മൾ യുദ്ധത്തിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഹെൽമെറ്റിൻ്റെ ഒക്കെ ഒരു രൂപം. അത് എന്താണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിന് എനിക്ക് കറക്റ്റ് അറിയില്ല. അതും കഴിഞ്ഞ് മുന്നിലേക്ക് വരുമ്പോൾ നമുക്കവിടെ ടേസ്റ്റി സ്ട്രീറ്റ് കാണാം. അവിടെ ഒരുപാട് ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളാണ്. ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളായിട്ട് കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്. പല
ബ്രാൻഡഡ് ആയിട്ടുള്ള പല കമ്പനികളുടെയും റെസ്റ്റോറൻറ്റുകൾ. അതിങ്ങനെ ചെറിയ ചെറിയ ക്യാബിനുകളായിട്ട് അങ്ങനെ രണ്ട് സ്ട്രീറ്റ് മൊത്തം ഫുഡിൻ്റെ ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ നമുക്ക് അതും ഒന്ന് നോക്കിക്കാണാം. ഇവിടെ നമുക്ക് വലത് സൈഡിലായിട്ട് കാണാം, മരങ്ങളിലൊക്കെ നല്ല ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല പുല്ലും ഉണ്ട് താഴെ. സൈഡിലായിട്ട് നല്ല പുല്ലു പോലെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ച് അതിന് മുകളിൽ നല്ല എൽ ഇ ഡി ബൾബൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. രാത്രിയിലൊന്നുകൂടെ നല്ല കാഴ്ചകളായിരുന്നു ഇവിടെ. അപ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡിലായിട്ട് ഈ ടേസ്റ്റി സ്ട്രീറ്റിലായിട്ട് കാണാം ചെറിയ ചെറിയ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ. അങ്ങനെ നമ്മൾ ടേസ്റ്റി സ്ട്രീറ്റിൽ നിന്നും പുറത്തിറങ്ങി കുറച്ചുകൂടെ മുമ്പിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയൊരു വിശാലമായൊരു പാർക്കിംഗ് ഏരിയ കാണാനായിട്ട് സാധിക്കും. ആ പാർക്കിങ്ങിലൂടെ കുറച്ചുകൂടെ മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത് ഇത്രയും നേരം നമ്മൾ കണ്ടതിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായി മറ്റൊരു കാഴ്ചയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അങ്ങനെ നമുക്ക് ഇവിടെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഖത്താറ ബീച്ചാണ്. ഇവിടെ കടലിലേക്കായിട്ടൊരു പാലം പണിത് വെച്ചിട്ടുണ്ട്. ആ പാലം നേരെ പോകുന്നത് അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട് അതിലേക്കാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ റെസ്റ്റോറൻ്റ് ഏതാണെന്നും അവിടേക്ക് വന്ന് ജസ്റ്റ് പോയി നോക്കാം, കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ആ റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് മാൾസ ഖത്താറ റെസ്റ്റോറൻ്റ് ആൻഡ് ബംഗ്ലാസ് എന്നുള്ളത്. അതിലേക്കാണ് നമ്മളിതിൽ പോകുന്നത്. നമുക്ക് ഈ പാലത്തിലൂടെ അപ്പുറത്തേക്ക് റെസ്റ്റോറൻറ്റിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് സൈഡിലും നല്ല മരത്തിൻ്റെ കൈവരികളാണ് കൊടുത്തിട്ടുള്ളത്. ആ മരത്തിൻ്റെ കൈവരികൾ നിൽക്കുന്ന ഭാഗത്ത് മരപ്പലകൾ നിരത്തിയിട്ടുണ്ട് ഫ്ലോറിലായിട്ട്. പിന്നെ പാലത്തിൻ്റെ നടുക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ കോൺക്രീറ്റോ
അതുപോലത്തെ കല്ലോ പതിച്ചിട്ടുള്ള ആധുനികമായിട്ടുള്ള രീതിയിലുമാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ മുമ്പിലോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഈ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉള്ള ബിൽഡിംഗ് എന്ന് പറയുന്നത് കടലിൽ തൂണുകൾ കൊടുത്തിട്ട് അതിന് മുകളിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കടലിൻ്റെ ഭാഗത്തേക്കായിട്ട് ബോട്ട് വന്ന് ചേർന്ന് നിൽക്കാനായിട്ടുള്ള സംവിധാനം അതും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ വരുന്നവർക്ക് നല്ലൊരു കാഴ്ചയായിരിക്കും. കടലിനോട് ചേർന്ന് കടലിൻ്റെ നടുക്കാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൽ ആ റെസ്റ്റോറൻറ്റിലൊക്കെ കയറി ഇരിക്കുമ്പോൾ നന്നായിട്ട് കടലിൻ്റെ ഒരു നല്ലൊരു കാഴ്ച തന്നെ കിട്ടുന്നതാണ്. നല്ലൊരു സൂര്യാസ്തമയത്തിനുള്ള സമയമായിട്ടുണ്ട്. ഏകദേശം ഇവിടെ നാലേകാലായിട്ടുണ്ട്. 5 മണിയാകുമ്പോഴത്തേക്ക് സൂര്യൻ അസ്തമിക്കും. അതിൻ്റെ ഒരു കാഴ്ചയാണ് ആ സൈഡിൽ കാണുന്നത്. ഇനി നമ്മൾ പോകുന്നത് കത്താറ ഹിൽസിലേക്കാണ്. ഇതൊരു നല്ല മനോഹരമായൊരു കുന്നാണ്. നല്ല കൂടുതൽ പച്ചപ്പും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതിന് മുകളിൽ നമുക്ക് ബൈത്തൽ തല എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റാണുള്ളത്. നമ്മൾ നേരത്തെ വരുമ്പോൾ ജസ്റ്റ് അതിനെ കാണിച്ചിരുന്നു. ആ റെസ്റ്റോറൻ്റാണ് അവിടെ ഉള്ളത്. അവിടെ നിന്നും നല്ല മനോഹരമായ കാഴ്ച കിട്ടും നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ. കാരണം ഇത് വളരെ ഉയരത്തിലുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല കാഴ്ചയായിരിക്കും കാണാനായിട്ട് സാധിക്കുക. അങ്ങനെ നമ്മൾ കത്താറ ഹിൽസിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിലായിട്ട് നിങ്ങൾക്ക് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കുന്നിൽ നല്ല ചെറിയ ചെറിയ ചെടികളൊക്കെ നിൽക്കുന്നത് കാണാം. അതിൻ്റെ മുകളിൽ ചെറിയ മരങ്ങൾ എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കുന്ന് മൊത്തത്തിൽ ഒരു പച്ചപ്പാണ് ഉള്ളത്. അത് നമുക്ക് അതിൻ്റെ മുകളിൽ ചെന്ന് ശരിക്കും നോക്കിയാലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പോകുന്ന വഴിയിലൂടെ എല്ലാം ചിലരവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. റെസ്റ്റോറൻറ്റിലേക്കായിട്ടും മറ്റൊക്കെ കാറും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് കയറി പോകുമ്പോൾ നമ്മൾ നേരത്തെ താഴെ കൂടെ പോകുമ്പോൾ കണ്ട ബിൽഡിങ്ങും അതുപോലെ തന്നെ സൺസെറ്റിനുള്ള ഏകദേശം സമയമായി, അതും കാണാം. അതുപോലെ മരങ്ങൾക്കിടയിലൂടെ നമ്മളിങ്ങനെ മുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട ഗിഫ്റ്റ് ബോക്സ്, അതിനോട് ചേർന്ന ബിൽഡിങ്ങും അതും നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ കത്താറ ഹിൽസിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ബൈത്തൽ തല എന്നുള്ള ബോർഡ് കാണാം. ആ റെസ്റ്റോറൻറ്റിൻ്റെ ബോർഡാണത് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം എന്ത് മാത്രം പച്ചപ്പാണ് ഇവിടെ ഉള്ളത്, എന്ത് മാത്രം മരങ്ങളും ചെടികളൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, എത്ര മനോഹരമാണ് ഈ കാഴ്ച എന്നൊക്കെ നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് സാധിക്കും. ഇതാണ് കത്താറ ഹിൽസിലുള്ള ബൈത്തൽ തല റെസ്റ്റോറൻറ്റ്. നമ്മൾ കയറി വരുന്ന വഴിയാണ് ഈ കാണുന്നത്. കാരണം ഇവിടുന്ന് ഇങ്ങനെ കയറി തിരിഞ്ഞ് അപ്പുറത്തൂടെ വരിക ചെയ്യുന്നത്.
അങ്ങനെ ഖത്താറ ഹിൽസിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മളൊരു നല്ലൊരു ലക്ഷറി കാറായ ലാംബർഗിനി കാണുന്നത്. അതിനെ ഫോളോ ചെയ്ത് നമ്മളങ്ങനെ താഴേക്ക് ഇറങ്ങി പോവുകയാണ്. ഇവിടെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചതിലും വളരെ നല്ല മനോഹരമായിട്ടുള്ള നല്ല കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. നല്ല ചെടികളും പച്ചപ്പും നിറഞ്ഞ നല്ല ഒരു ഏരിയ. അതുപോലെ തന്നെ ആ റെസ്റ്റോറൻറ്റോട് ചേർന്നിട്ട് ചെറിയൊരു വാട്ടർഫാൾസും വാട്ടർ ഫൗണ്ടനും മറ്റൊക്കെ ആയിട്ട് അതും വളരെ മനോഹരമായിരുന്നു. ചെടികളിലൊക്കെ നല്ല തേനീച്ചകളും മറ്റൊക്കെ വന്ന് തേൻ കുടിക്കുന്ന കാഴ്ചകളും മനോഹരമായിരുന്നു. ഖത്താറിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഖത്താറ് വളരെ വിശാലമായ ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ ഖത്താറിലെ കാഴ്ചകളും വളരെ വിശാലമാണ്. അപ്പോൾ നമ്മുടെ വീട് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.